സ്ത്രീകളോട് പറയട്ടെ, സ്ത്രീകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നരകത്തിൽ കൂടുതലും സ്ത്രീകളാണെന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? രണ്ട് കാരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിൽ ഒന്ന്, അവർ കൂടുതലും ശപിക്കുന്നവരാണ്. ഈ സ്ത്രീകളുടെ ശാപമല്ലാത്തൊരു ശാപം. അതുകൊണ്ട് കൂടുതലും ശപിക്കുന്നവരാ. ചില സ്ത്രീകൾക്ക് ഒരു സ്വഭാവം ഉണ്ട്, സ്വന്തം കുട്ടികളെ അങ്ങ് ശപിക്കും. അങ്ങനെ ആകാൻ പാടില്ല. ഉമ്മമാർ മക്കളെ ശപിച്ചാൽ ആ ശാപം കുട്ടികൾക്ക് ഏറ്റാൽ പിന്നെ അവർ നന്നാകൂല. അതുകൊണ്ട് തന്നെ കൂടുതലും ശപിക്കുന്ന ആളുകളാണ് സ്ത്രീകൾ. അതുകൊണ്ടാണ് അവർ നരകത്തിൽ വരാൻ കാരണം. രണ്ടാമതായി പറഞ്ഞു, ഭർത്താക്കന്മാരെ ധിക്കരിച്ച് ജീവിക്കുന്നവരാണ്. ഭർത്താക്കന്മാരെ ധിക്കരിച്ച് ജീവിക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്, ഇത് വല്ലാത്തൊരു വിഷയമാണല്ലോ. കാരണം എന്താണ്? ഭർത്താക്കന്മാരെ ധിക്കരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ, ഓ ഉമ്മമാരെ, അത് നരകത്തിൽ നിങ്ങൾ എത്താൻ ഒരു പ്രധാനപ്പെട്ട വഴിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇത് പറയുമ്പോ ഒന്നും കൂടി പറയട്ടെ, നമ്മൾ പല പ്രഭാഷണങ്ങളിലും പറയും, ഭർത്താക്കന്മാരെ പരിഗണിക്കണം, ഭർത്താക്കന്മാരെ സ്നേഹിക്കണം, ഭർത്താക്കന്മാരെ ബഹുമാനിക്കണം. സുബ്ഹാനല്ലാഹ്, ഞാനിപ്പോ എനിക്കൊരു സ്വഭാവമുണ്ട്, പ്രഭാഷണം കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ലൈവായി വീക്ഷിക്കുന്നവരുണ്ടാകും. എത്രയോ പ്രവാസികൾ അത് വീക്ഷിക്കുന്നുണ്ട്. അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ, നമുക്കും അല്ലാഹു തആല ഖൈർ തരട്ടെ. അങ്ങനെ ഞാൻ ഒരു സ്ഥലത്ത് കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രഭാഷണം നടത്തി, അത് ലൈവായി കൊടുത്തിരുന്നു, സംപ്രേക്ഷണം ചെയ്യപ്പെട്ടിരുന്നു. പ്രഭാഷണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ അങ്ങ് കഴിഞ്ഞപ്പോ ഞാൻ അതിന്റെ താഴ്ഭാഗത്തുള്ള കമന്റുകൾ മെല്ലിങ്ങനെ വായിക്കുകയാണ്. ആ കൂട്ടത്തിൽ പുരുഷന്മാരുടെ പേരിലുള്ള കമന്റുകളും ഉണ്ടാകും, സ്ത്രീകളുടെ പേരിലുള്ള കമന്റുകൾ ഉണ്ടാകും. എന്തേ അത് വായിക്കാൻ കാരണം? അതിൽ നിന്ന് ഒരുപാട് കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. ഞാൻ അങ്ങനെ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോ അതിന്റെ കമന്റ് ഞാൻ പിന്നെ വായിച്ചപ്പോ അതിൽ ഒരു സഹോദരിയുടെ പേരിലുള്ള ഒരു അക്കൗണ്ടിൽ നിന്നൊരു കമന്റ് വന്നിരിക്കുകയാണ്. എന്താണ് കമന്റ് എന്നറിയാമോ? ആ സഹോദരി ചോദിക്കുകയാണ്, അല്ല ഉസ്താദേ, ഭർത്താവിനെ അനുസരിക്കണമെന്ന് പറഞ്ഞല്ലോ, ഭർത്താവിനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞല്ലോ, ഭർത്താവിനെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞല്ലോ. അത് ഏത് ഭർത്താവാ? ശരിയാണ്, ഭർത്താവിനെ സ്നേഹിക്കണം, ഭർത്താവിനെ ബഹുമാനിക്കണം. ഭർത്താവിന്റെ മൂക്കിന്റെ ദ്വാരത്തിലൂടെ ഒലിച്ചു വരുന്ന അഴുക്ക് അത് ഒരു ഭാര്യ നാക്കിലൂടെ അങ്ങ് എടുത്തു എന്നാൽ പോലും ഭർത്താവിനോടുള്ള ബാധ്യത വീട്ടിക്കഴിഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കണ്ട. അതിനേക്കാളും വലിയ ഗൗരവമുള്ളതാണ് ഭർത്താവിനോടുള്ള ബാധ്യത ഒരു ഭാര്യക്കുള്ളതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. മാത്രമല്ല, ഒരു സ്ത്രീ മരണപ്പെടുന്ന സമയത്ത് ഭർത്താവിൽ നിന്ന് പൂർണമായുള്ള തൃപ്തി ഭാര്യക്ക് കിട്ടിയിട്ടുണ്ടോ, അവൾ സ്വർഗത്തിലാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ ശരിയാണ്, പക്ഷേ ഏത് ഭർത്താവിനെയാണ് അനുസരിക്കേണ്ടത്? ഭർത്താക്കന്മാരെ, പുരുഷന്മാരെ, ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. എന്നിട്ട് അതിലാ സഹോദരിയുടെ അക്കൗണ്ടിൽ നിന്ന് വന്ന കമന്റ് ഞാൻ അങ്ങ് വായിച്ചപ്പോ ഞാൻ ഞെട്ടിപ്പോയി. എന്താണ് ആ സഹോദരി പറയുന്നത്? ചില ഭർത്താക്കന്മാരുണ്ടല്ലോ. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ആ സഹോദരി ഇത് നേരിട്ട പ്രയാസമാണെന്നാണ്. എന്നിട്ട് ആ സഹോദരി അതിൽ എഴുതുന്നു, ചില ഭർത്താക്കന്മാരുണ്ടല്ലോ, അവർ വീട്ടിൽ വന്നാൽ വീട്ടിൽ ഭാര്യമാരുണ്ടെന്ന ബോധം പോലും അവർക്കില്ല. ഭാര്യ വേഗം കിടന്നുറങ്ങുകയാണ്. കിടന്നുറങ്ങാൻ ഭാര്യ ബെഡ്റൂമിൽ പോയാലും ഇവനതാ ബെഡ്റൂമിൽ വരുന്നില്ല. ഇവൻ പുറത്തിരുന്നിങ്ങനെ മൊബൈലിൽ വാട്സപ്പിലൂടെ ചാറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഫേസ്ബുക്കിലൂടെ പോസ്റ്റും അപ്ലോഡും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോരാ, ഇനി ഒരു പക്ഷേ ബെഡ്റൂമിൽ വന്ന് തൊട്ടടുത്ത് കിടക്കുമ്പോൾ പോലും യുവാക്കളായ പുരുഷന്മാരെ, നിങ്ങളോടാണ് ഞാനിത്
ഇത് വളരെ ഗൗരവത്തിൽ പറയുന്നത്, ഇത് ശ്രദ്ധിച്ചില്ലാന്ന് കണ്ടാ അപകടമാണ് കേട്ടോ. ഗൗരവത്തോടെ മനസ്സിലാക്കണം. എന്നിട്ട് ഈ സഹോദരി പറയുകയാണ്, ബെഡ്റൂമിൽ വന്ന് ഭാര്യന്റെ തൊട്ടടുത്ത് കിടന്നുറങ്ങുമ്പോൾ പോലും യൂട്യൂബ് തുറന്ന് മൊബൈൽ ഡാറ്റ ഓപ്പൺ ചെയ്ത് വൈഫൈ കണക്ട് ചെയ്ത് യൂട്യൂബ് എന്നതിൽ കയറിയിട്ട് അശ്ലീല ദൃശ്യങ്ങൾ കാണുന്നവരില്ലയോ, സെക്സ് വീഡിയോകൾ വരെ കാണുന്നവരില്ലയോ, അങ്ങനെയുള്ള ഭർത്താക്കന്മാരെ അനുസരിക്കണമെന്നാണോ ഉസ്താദ് പറയുന്നത് എന്ന് ഒരു സഹോദരിയുടെ അക്കൗണ്ടിൽ നിന്നുള്ളൊരു കമന്റ് വന്നത് ഞാനങ്ങ് വായിച്ചപ്പോ ഞാനങ്ങ് ഞെട്ടിപ്പോയി. ഇത് പറയാതിരിക്കാൻ പറ്റുമോ? ഭാര്യന്റെ കൂടെ കിടന്നുറങ്ങുന്ന സമയത്ത് മണിക്കൂറുകളോളം ഭാര്യ കൊതിക്കുന്നു, എന്റെ ഭർത്താവ് എന്റെ കൂടെ കിടന്നുറങ്ങുന്ന സമയത്ത് സംസാരിക്കണം, എന്റെ ഭർത്താവ് എന്റെ കൂടെ സംസാരിക്കണം. പക്ഷെ ഇവൻ അതിനൊന്നും ഒരു സുഖം കിട്ടുന്നില്ല. ഇവൻ അതിനേക്കാളും വലിയ സുഖം കിട്ടുന്നത് യൂട്യൂബിലൂടെ അശ്ലീല ദൃശ്യം കാണുന്നതിനാണ്, ഫേസ്ബുക്കിലൂടെ കാണുന്നതിനാണ്, വാട്സപ്പിലൂടെ വേറെ ആരോടോ ചാറ്റിംഗ് നടത്തുന്നതിനാണ്. സ്വന്തം ഭാര്യ വീട്ടിലുണ്ടായിട്ടും വേറെ ഒരു പുറത്തുള്ള പെണ്ണിനെ വാട്സപ്പിലൂടെ ചാറ്റിംഗ് ചെയ്യുന്നവനേക്കാളും നീചനും നിഖണ്ഡനും വേറെ ആരാണ് പുരുഷന്മാരെ സഹോദരന്മാരെ എന്ന് മനസ്സാക്ഷിയുള്ളവരോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അറിയില്ല നിങ്ങൾക്ക്, ഒരു പക്ഷേ ഭാര്യമാരെ നാം ശ്രദ്ധിക്കാതെ പോയാൽ, നമ്മിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം അവർക്ക് കിട്ടാതെ വന്നാൽ, അവർക്ക് സ്നേഹം കൊടുക്കുന്ന വേറെ ഒരു പുരുഷനെ അവർ തേടിപ്പോയാൽ പിന്നെ കൈവിരൽ കടിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ഉണർന്ന് ചിന്തിക്കണം. പലപ്പോഴും ഒളിച്ചോട്ടം നടക്കാൻ കാരണം എന്താണ്? ഇനിയും ചിന്തിച്ചില്ല എന്ന് കണ്ടാൽ കാര്യം വളരെ അപകടമാണ്. ഒളിച്ചോട്ടം നടക്കാൻ കാരണം എന്താണ്? ഇവിടെ ഒളിച്ചോടുന്നത് ക്യാമ്പസിൽ പഠിക്കുന്നവർ മാത്രമാണോ? അല്ല, പിന്നെ കല്യാണം കഴിഞ്ഞ് കുട്ടികളുള്ള ഉമ്മമാർ വരെ അന്യ പുരുഷന്റെ കൂടെ ഒളിച്ചോടുന്നു. എന്ത് സംഭവിക്കാൻ കാരണം? സംഭവിക്കാൻ കാരണം ഭർത്താവ് ഇല്ലാഞ്ഞിട്ടല്ല, ഭർത്താവ് ഉണ്ടായിട്ട് ഒരു കാര്യമല്ല. ഭർത്താവിൽ നിന്ന് കിട്ടേണ്ടത് എന്താണ്? ഭർത്താവിൽ നിന്ന് ചെലവിന് മാത്രം കിട്ടിയാൽ മതിയോ? പ്രവാസികളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഭർത്താക്കന്മാര് ഭാര്യമാർക്ക് ചെലവിന് മാത്രം കൊടുത്തയച്ചാ മതിയോ? പറ്റൂല്ലേ? ഭർത്താവ് ഉള്ളത് ബാംഗ്ലൂരിലാ, ഭാര്യ ഉള്ളത് കണ്ണൂരിലാ. ഭർത്താവ് ഉള്ളത് എറണാകുളത്താ, ഭാര്യ ഉള്ളത് കോഴിക്കോടാ. ഭർത്താവ് ഉള്ളത് മൈസൂറാ, ഭാര്യ ഉള്ളത് മലപ്പുറത്താ. ഭർത്താവ് ഉള്ളത് ദുബൈയിലാണ്, ഭാര്യ ഉള്ളത് കാഞ്ഞങ്ങാട്ടാണ്. ആയതുകൊണ്ടായോ ചെലവിനും എല്ലാ മാസം ചെലവിനയക്കുന്നു, ചെലവിനയച്ചതുകൊണ്ട് മാത്രമായോ? ചെലവിന് പോലും അയക്കാത്ത ചില ഭർത്താക്കന്മാരുണ്ട്, പിശുക്കന്മാരായ ലുബ്ധത കാണിക്കുന്ന ഭർത്താക്കന്മാർ. അങ്ങനെ ആവരുത് കേട്ടോ, അങ്ങനെ ആകരുത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കൈ കെട്ടിവെച്ചവരാകരുത്. നിങ്ങൾ നല്ല വിശാലമായിട്ട് തന്നെ ഭാര്യമാർക്ക് ചെലവിന് കൊടുക്കണം. ഒരു പക്ഷേ അവർക്ക് വേണ്ടത് നിങ്ങൾ വാങ്ങിക്കൊടുത്തില്ല എന്ന് കണ്ടാൽ പൈസ ഉണ്ടാക്കുന്ന വഴിവിട്ട രൂപം അവർ സ്വീകരിക്കും, ആ മാർഗം അവർ സ്വീകരിക്കും. അതിന് നിങ്ങൾ അവസരം ഉണ്ടാക്കരുത്. അതുകൊണ്ടാണ് ആ ഭാര്യമാർക്ക് ചെലവിന് കൊടുത്താൽ മാത്രം പോരാ, അത് കൊടുക്കുന്നതോടുകൂടെ ചില ആളുകളുണ്ട് പള്ളിക്ക് എത്ര വേണമെങ്കിലും കൊടുക്കും. വാലിന്റെ സദസ്സിൽ സംഭാവന ചോദിച്ചാൽ 100,000, 50,000 ഒക്കെ കൊടുക്കും. ഭാര്യക്കോ ഒരു പെരുന്നാ വന്നാ ഭാര്യക്ക് ഒരു നല്ല വസ്ത്രം വാങ്ങി കൊടുക്കാൻ ഇവനെ കിട്ടൂല. എന്റെ കാരണം വാലിന്റെ സദസ്സിൽ ഇരുന്നിട്ട് 100,000 എന്ന് പറഞ്ഞാൽ എല്ലാരും കാണും. ഭാര്യക്ക് തുണിയെടുത്ത് കൊടുത്താൽ കാണുന്നവൻ ആരാ? ഭാര്യ ഇവനും അല്ലാതെ വേറെ ആരാ കാണുക? അങ്ങനെയുണ്ട്. നിങ്ങളെ കുറിച്ചൊന്നും അല്ലോ, നിങ്ങളൊക്കെ നല്ലവരാ. അല്ലാഹു വലിയ ബർക്കത്തേ. എന്താ ആരും ആമീൻ പറയാത്ത? ആരും നല്ലവര്. അള്ളാഹു നിങ്ങളെ ബർക്കത്തോണ്ട് ഞമ്മളെ നന്നാക്കി തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, അപ്പോ അതല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരുപാട് രൂപത്തിലുണ്ടല്ലോ ഇൻഫാക്ക്, സമ്പത്ത് ചെലവഴിക്കുന്ന മേഖലകൾ ഒരുപാടുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ ഏറ്റവും നിങ്ങൾക്ക് പ്രതിഫലം ലഭ്യമാകുന്ന ചെലവഴിക്കൽ ഏതാണ്? അൽ ഇൻഫാഖു അലാ അഹ്ലിക്, നിന്റെ ഭാര്യ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ചെലവുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി
അതിന് നിങ്ങൾ ഒരു കുറവും വരുത്തണ്ട. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബൂ സുഫിയാ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഹിന്ദ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയേ, എന്റെ ഭർത്താവ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു വേണ്ടതുപോലെ ചെലവിന് തരുന്നില്ല, തരുന്നു മതിയാകുന്നില്ല, തരുന്നു മതിയാകുന്നില്ല, തികയുന്നില്ല. അപ്പോ എന്റെ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് എനിക്ക് എടുക്കുന്നതിന് വിരോധമുണ്ടോ? അതൊരു ഡൗട്ട് അല്ലേ? ചെലവിന് തരുന്നു മതിയാകണില്ല, അപ്പൊ ഭർത്താവ് മെല്ലെ കുളിക്കാൻ പോയാൽ ഞാൻ മെല്ലെ ഒന്ന് എടുക്കുന്നതിന് വിരോധമുണ്ടോ? സുബ്ഹാനല്ലാഹ് ഉസ്താദേ, ഇതിനാണ് മസല, ഈ മസല കിട്ടേണ്ടിയിരുന്നത് എന്ന് ചിലപ്പോ ഭാര്യമാരിങ്ങനെ സ്ത്രീകൾ ഇങ്ങനെ മനസ്സിൽ അവിടെ ചിന്തിക്കുന്നുണ്ടാകും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് തികയുന്നില്ലയോ? അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പോയിട്ട് പറയുമ്പോ പറഞ്ഞു, നിങ്ങൾ എടുത്തോളൂ ബിൽ ഭർത്താവല്ലേ ഭാര്യക്ക് ചെലവിന് കൊടുക്കേണ്ടത്, അത് കൊടുക്കുന്നില്ലാതെ കണ്ടാൽ പിന്നെ എടുക്കലല്ലാതെ വേറെ എന്ത് വഴിയാ? അതുകൊണ്ട് ആവശ്യമുള്ളത്ര എടുക്കാവൂ, അപ്പുറം ഇപ്പുറം എടുത്തിട്ട് കുറെ അങ്ങെടുത്തിട്ട് ആവശ്യമുള്ളതിന് അപ്പുറം കൂടി എടുക്കാൻ പറ്റൂല. ഇതിന്റെ അർത്ഥം, ഇനി നാളെ ഭർത്താവ് ഒരു സ്ഥലത്ത് പേന്തെങ്ങ് തൂക്കി വെച്ചാൽ മെല്ലെ കീശന്റെ പേഴ്സിൽ നിന്ന് 2000 നോട്ടങ്ങ് എടുക്കാ എന്ന് നൗഫൽ സഖാഫി ഫത്വ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇനി ദുർവ്യാഖ്യാനിക്കണ്ട. അങ്ങനെ പറഞ്ഞതല്ല, ഉദ്ദേശിച്ചിട്ടുമില്ല ഞാൻ പുരുഷന്മാരോട് പറഞ്ഞത്. ചെലവ് കൊടുക്കുന്നതിന് ഒരു മടിയും കാണിക്കരുത്. പക്ഷേ അവിടെയല്ല വിഷയം, അതിനേക്കാളും വലുത് സ്നേഹം കൊടുക്കലാണ്. നിങ്ങൾ ഭർത്താക്കന്മാരിൽ നിന്നൊരു ഭാര്യക്ക് പ്രധാനമായും കിട്ടേണ്ടത് പണമല്ല, അതിനേക്കാളും പ്രധാനം സ്നേഹമാണ്. ആ സ്നേഹം യഥാർത്ഥത്തിൽ ഒരു ഭർത്താവിൽ നിന്ന് കിട്ടാതെ വന്നാൽ അവൾക്ക് സ്നേഹം നൽകുന്ന അന്യ പുരുഷനെ അവൾ തേടുന്നു. അതിന് വഴിയൊരുക്കി കൊടുത്തത് ഭർത്താക്കന്മാരാണ്.